ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇന്ത്യ ഏകദിന ക്രിക്കറ്റിലെ രാജാക്കന്മാരായ വർഷമാണ് കടന്നുപോകുന്നത്. മെസ്സിയും വെറ്റലും യോക്കോവിച്ചുമായിരുന്നു 2011 വിസ്മയമായ കായിക താരങ്ങൾ. ധോണിയുടെ സിക്സർ വാങ്ഖഡയിലെ ഗ്യാലറിയിലേക്ക് പറന്നെത്തിയപ്പോൾ ഒരു ലോക കിരീടമെന്ന സച്ചിന്റെ സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമായത്. I've waited for 22 years, so it's been a long time and surely the proudest day of my life. എന്നാൽ 100-ാം രാജേന്ദ്ര സെഞ്ചുറിക്കായുള്ള സച്ചിന്റെ കാത്തിരിപ്പ് 2012 കടക്കുന്നു. രാഹുൽ ദ്രാവിഡായിരുന്നു പോയ വർഷത്തിലെ മികച്ച ഇന്ത്യൻ ക്രിക്കറ്റർ. ലോക ഫുട്ബോളിൽ ബാഴ്സലോണയും ലയണൽ മെസ്സിയും കുതിപ്പ് തുടർന്നു. റോബിൻ വാൻ പേഴ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗോളടിച്ചുകൊണ്ടേയിരുന്നു. റേസിംഗ് ട്രാക്കിൽ മിന്നൽപ്പിണരായ സെബാസ്റ്റ്യൻ വെറ്റൽ പ്രഥമ ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ ഉൾപ്പെടെ 11 കിരീടവുമായി ചാമ്പ്യൻഷിപ്പ് നേടി. 3 ഗ്രാൻഡ്സ്ലാം കിരീടവുമായി ലോക 1-ാം നമ്പർ പദവിയിലെത്തിയ നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു ടെന്നീസിലെ താരം. ഒത്തുകളി വിവാദത്തിൽ 3 പാക് താരങ്ങൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചതും സിനി ജോസ് ഉൾപ്പെടെ 7 അത്ലറ്റുകൾക്ക് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് വിലക്ക് ഏർപ്പെടുത്തിയതും വാർത്തയായി. ഇനി പുതിയ പ്രതീക്ഷകളുമായി 2012 ലണ്ടൻ ഒളിമ്പിക്സും 2020 ലോകകപ്പും യൂറോകപ്പുമൊക്കെ ആരാധകരെ കാത്തിരിക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സാധാരണക്കാരായ മനുഷ്യർ ഭരണകൂടങ്ങളെ വിറപ്പിച്ച വർഷമാണ് കടന്നുപോകുന്നത്. പല ഭരണാധികാരികൾക്കും രാജ്യം തന്നെ വിട്ടൊഴിയേണ്ടി വന്നു. അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെ തുടങ്ങിയ ഈ വിപ്ലവങ്ങൾ സമീപകാല ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. തുടങ്ങിയത് ഒരു തെരുവ് കച്ചവടക്കാരനായിരുന്നു. പോലീസിന്റെ പീഡനങ്ങളിൽ മനം നൊന്ത് തീ കൊളുത്തിയ മുഹമ്മദ് ബൂവസീസി. അയാളുടെ വേദന ടുണീഷ്യൻ ജനത ഏറ്റെടുത്തപ്പോൾ 4 കൊണ്ട് പ്രസിഡന്റ് രാജ്യം വിട്ടോടി. തൊട്ടു പിന്നാലെ ഈജിപ്തിലും ജനം തെരുവിലിറങ്ങി. പോലീസുകാർ തല്ലിക്കൊന്ന ഖാലിദ് സെയ്ദിനു വേണ്ടി ജനുവരി 25 തഹ്രീർ ചത്വരത്തിൽ ഒത്തുകൂടിയവർ പ്രസിഡന്റ് ഹോസ്നി മുബാരക് താഴെ ഇറങ്ങും വരെ അവിടെ തുടർന്നു 17 ദിവസം. ഈജിപ്തിലെ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണയുമായാണ് യമനിലും ലിബിയയിലും ജനം ആദ്യം ഒത്തുകൂടിയത് ഫെബ്രുവരി. പിന്നെ അത് സ്വാതന്ത്ര്യ സമരമായി. ലിബിയൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫി മാസങ്ങൾക്ക് ശേഷം ഒരു അഴുക്കുചാലിൽ മരിച്ചു കടന്നു. യമനിലും പിന്നെ പ്രക്ഷോഭം പടർന്നു പിടിച്ച സിറിയയിലും പട്ടാളത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കിടയിലും പോരാട്ടം തുടരുകയാണ്. ബഹ്റിനിലെ സമരം സർക്കാർ ക്രൂരമായി അടിച്ചമർത്തി. ഏതാനും മാസങ്ങൾ കൊണ്ട് അറബ് ലോകത്തെ 3 സർക്കാരുകൾ താഴെ വീണു. മറ്റ് 3 ഭരണകൂടങ്ങൾ ആടി ഉലകി. കാര്യങ്ങൾ ഇതുകൊണ്ട് തീർന്നിരുന്നെങ്കിൽ ജനാധിപത്യമില്ലാത്ത അറബ് ലോകത്തെ മാത്രം കാര്യമായി ഒതുങ്ങിയേനെ. പക്ഷേ പ്രക്ഷോഭം പിന്നെ ഉയർന്നത് മുതലാളിത്ത തലസ്ഥാനത്താണ്. ന്യൂയോർക്കിലെ വാൾസ്ട്രീറ്റിൽ സർക്കാരിനെതിരെ ഒത്തുകൂടിയവരുടെ മുദ്രാവാക്യം അമേരിക്കയ്ക്കും വേണം ഒരു തഹരീർ ചത്വരം എന്നായിരുന്നു. ഈജിപ്തിലെ ജനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു തുടങ്ങിയ വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കൽ പ്രക്ഷോഭം അടുത്ത വർഷത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിൽ മാത്രമല്ല, ഇറ്റലിയിൽ, ഇസ്രായേലിൽ, ഗ്രീസിൽ, റഷ്യയിലെല്ലാം 2011 തഹരീർ ചത്വരങ്ങൾ ഉയർന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അറബ് ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പെങ്കിൽ പണക്കാരെ മാത്രം സഹായിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും അഴിമതിക്കുമെതിരെയായിരുന്നു പാശ്ചാത്യ ലോകത്തെ സമരങ്ങൾ. പക്ഷേ ഒരു സമാനതയുണ്ട്. സമരത്തിനിറങ്ങിയവരെല്ലാം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ. ഫേസ്ബുക്കും യൂട്യൂബും വഴി പരസ്പരം ബന്ധമുള്ള പുതിയ തലമുറയിലെ കണ്ണികൾ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാത്തവർ. ഫേസ്ബുക്ക് വിപ്ലവങ്ങളെന്നാണ് ഈ സമരങ്ങൾക്കുള്ള പരിഹാസ പേര്. സൈബർ ലോകത്തെ മായ കാഴ്ചകളിൽ മുഴുകിക്കഴിഞ്ഞ ഒരു തലമുറ സഹികെട്ട് ഇന്റർനെറ്റ് ലോഗ് ഓഫ് ചെയ്ത് ഐപാഡുകൾ ഓഫാക്കി തെരുവിലിറങ്ങിയെന്നും പറയാം. ദില്ലിയിൽ സർക്കാരിനെ വിറപ്പിച്ച അന്നാ ഹസാരയുടെ അനുകൂലികളും ഇവരായിരുന്നു. നിങ്ങൾക്കിവരെ അംഗീകരിക്കാം അല്ലെങ്കിൽ എതിർക്കാം. പക്ഷേ 2011 ഇവരുടെ വർഷമായി ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തെരുവിലിറങ്ങിയ യൗവനങ്ങളുടെ വർഷം. ജിമി ജെയിംസ്, ന്യൂസ്. വാർത്തകൾ തുടരുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കാനായി പലതരത്തിലുള്ള പരിശോധനകളാണ് ഈ വർഷവും അണക്കെട്ടിൽ നടത്തിയത്. അണക്കെട്ട് തുറന്ന് നിർമ്മാണത്തിന് ഉപയോഗിച്ച സാധനങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തണമെന്ന ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശം വർഷം പൂർത്തിയായിട്ടും നടത്തിയിട്ടില്ല. കേരളത്തിന് ഏറ്റവും ഗുണകരമാകേണ്ട പരിശോധനയാണ് മുടങ്ങിക്കിടക്കുന്നത്.
സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ സാങ്കേതിക വിദഗ്ധരാണ് ഇത്തവണ മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തിയവരിൽ അധികവും. ജലാന്തർഭാഗത്തെ വിള്ളലുകളും ദ്വാരങ്ങളും ചിത്രീകരിക്കാൻ റിമോട്ട് ഓപ്പറേറ്റഡ് അണ്ടർവാട്ടർ വെഹിക്കിൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്താൻ ജനുവരി 5 ആദ്യത്തെ സംഘമെത്തിയത്. മാർച്ച് 12 മുതൽ ആരംഭിച്ച ROV ഉപയോഗിച്ചുള്ള പരിശോധനകൾ ബലക്ഷയം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്ന് പലതവണ തമിഴ്നാട് തടസ്സപ്പെടുത്തി. ഒടുവിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടതിന്റെ പകുതി പോലും പൂർത്തിയാക്കാതെ ജൂൺ 5 ദില്ലിയിലെ CSMRS പരിശോധന മതിയാക്കി. അണക്കെട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച സുർക്കി മിശ്രിതം പുനർനിർമ്മിച്ച് പരിശോധിക്കാനായി ചുണ്ണാമ്പുകല്ലും മറ്റും പലതവണ ശേഖരിച്ചെങ്കിലും തുടർ നടപടികളൊന്നും എടുത്തില്ല. സെപ്റ്റംബർ 80 80s അണക്കെട്ട് ബലപ്പെടുത്താനായി ചെയ്ത കേബിൾ ആങ്കറിങ്ങുകളുടെ ബലം വീണ്ടും പരിശോധിച്ചു. ഒപ്പം അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പല ഉപകരണങ്ങളും പ്രവർത്തനക്ഷമമല്ലെന്നും കണ്ടെത്തി. ബലക്ഷയം നിർണയിക്കാനായി ശബ്ദ തരംഗങ്ങളുടെ സഹായത്തോടെയുള്ള സോണിക് ലോഗിംഗ് ടെസ്റ്റ് 1 October നടത്തിയത്. ഇതിനിടെ പുതിയ ഡാം പണിയുമ്പോൾ പഴയ ഡാം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സംഘവും അണക്കെട്ടിലെത്തി. ഭൂകമ്പങ്ങൾ അണക്കെട്ടിനുണ്ടാക്കിയ കേടുപാടുകൾ ജലവിഭവ വകുപ്പും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാനത്തെ വിദഗ്ധരും പലതവണ പരിശോധിച്ചു. അണക്കെട്ട് തുറന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താനായി ഉപകരണങ്ങൾ എത്തിച്ചെങ്കിലും പണികൾ എന്നു തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അവസാനമായി എത്തിയ ഉന്നതാധികാര സമിതിയിലെ സാങ്കേതിക വിദഗ്ധർ തമിഴ്നാടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് സംസ്ഥാനത്തെ ജനങ്ങളെയാകെ വിഷമത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. 2012 വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകം. എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് സമോവ ദ്വീപിൽ ഒരു ദിവസം അപ്രത്യക്ഷമായി. 2 ലക്ഷത്തിനടുത്ത് ജനസംഖ്യയുള്ള സമോവ ദക്ഷിണ പസഫിക്കിലെ ദ്വീപാണ്. അന്താരാഷ്ട്ര ഡേറ്റ് ലൈൻ കടന്ന് സമോവ ഒരു ദിനം മുന്നോട്ട്. ഏറ്റവും ഒടുവിൽ പുതുവർഷം ആഘോഷിച്ചിരുന്ന രാജ്യങ്ങളിലൊന്നായ സമോവ മുന്നിലേക്ക് ഒരു ചാട്ടം നടത്തിയിരിക്കുന്നു. 2011 December 29, അതായത് വ്യാഴാഴ്ച രാത്രി 12 കഴിഞ്ഞപ്പോൾ സമോവ ശനിയാഴ്ചയിലേക്കാണ് കടന്നത്. 29 കഴിഞ്ഞ് 31. ഇവിടുത്തെ കലണ്ടറിൽ December 30 വെള്ളിയാഴ്ച ഇല്ല. അമേരിക്കൻ സമയക്രമത്തിൽ നിന്ന് ന്യൂസിലാൻഡിൻ്റെയും ഓസ്ട്രേലിയയുടെയും സമയക്രമത്തിലേക്കുള്ള മാറ്റമാണ് ഈ കൊച്ചുദ്വീപിനെ ഇപ്പോൾ വാർത്തകളിൽ നിറച്ചത്. ഏഷ്യ പസഫിക് സമയക്രമം രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി തുലൈപ സെയിലയിലെ മലിലേഗോ പറയുന്നു. ജനങ്ങൾക്കും ഈ സമയം മാറ്റം ഏറെ ഇഷ്ടമായി. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും സമോവയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതാവും ഇതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ പുതിയ തീരുമാനം ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുമായിട്ടുണ്ട്. തൊഴിൽദാതാക്കൾ ജോലിക്കാർക്ക് കൃത്യമായി 31 ശമ്പളം കൊടുക്കണം. നഷ്ടപ്പെട്ട ദിവസത്തെ പലിശ കൂട്ടാൻ ബാങ്കുകൾക്കാവില്ല. എന്തായാലും ലോകത്ത് ആദ്യമായി പുതുവർഷത്തെ വരവേൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാവും ഇനി മുതൽ സമോവ. ന്യൂസ് ഡെസ്ക്, ഏഷ്യൻ ന്യൂസ്. ലോകം പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുമ്പോഴും സിറിയ അശാന്തമാണ്. ജനകീയ പ്രക്ഷോഭത്തെ ബാഷർ അൽ അസദ് ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുകയാണ്. 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 60 പേരെങ്കിലും സിറിയയിൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു. ഇന്നലെ ജുമുഅ നമസ്കാരം കഴിഞ്ഞ് പള്ളി പിരിഞ്ഞ ശേഷം പ്രക്ഷോഭകർ നടത്തിയ പ്രകടനത്തിന് നേരെ സൈന്യം നിറയൊഴിച്ചു. 20 പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തലസ്ഥാനമായ ദമാസ്കസിൽ നിരീക്ഷക സംഘത്തെ സ്വീകരിക്കാൻ പ്രകടനമായി എത്തിയവർക്ക് നേരെ സൈന്യം വെടിവയ്ക്കുകയായിരുന്നു. പ്രക്ഷോഭകർക്കെതിരായ അടിച്ചമർത്തൽ നയം പുനഃപരിശോധിക്കുമെന്ന് കഴിഞ്ഞയാഴ്ച അസദ് ഭരണകൂടം അറബ് ലീഗ് നേതാക്കൾക്ക് വാക്കു നൽകിയിരുന്നു. എന്നാൽ അറബ് ലീഗ് നിരീക്ഷക സംഘം സിറിയയിൽ പ്രവേശിച്ച തിങ്കളാഴ്ച തന്നെ അവിടെ നിന്ന് പുറത്തുവന്നത് സൈന്യം പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്ത വാർത്തയാണ്. തുടർച്ചയായ 4 ദിവസവും അസദിന്റെ സൈന്യം പ്രധാന നഗരങ്ങളിലെല്ലാം പ്രക്ഷോഭകർക്കുനേരെ ആക്രമ പരമ്പരകൾ തന്നെ നടത്തി. ഹോംസ് നഗരത്തിലാണ് സ്ഥിതി ഏറ്റവും രൂക്ഷം. ദേര, ഹമ എന്നീ പ്രധാന നഗരങ്ങളിൽ നിന്നും ഏറ്റുമുട്ടൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അറബ് ലീഗ് സംഘം സിറിയയിലെത്തിയതിനു ശേഷം മാത്രം 150 പ്രക്ഷോഭകാരികൾ സൈന്യത്തിന്റെ വെടിയേറ്റും ഏറ്റുമുട്ടലുകളിലും മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക്. നിരീക്ഷക സംഘം സന്ദർശനം നടത്തുമ്പോൾ തന്നെ സ്ഥിതി ഏറെ വഷളായതുകൊണ്ട് അറബ് ലീഗ് സിറിയക്കെതിരെ ശക്തമായ നടപടികൾക്ക് മുതിർന്നേക്കുമെന്നാണ് സൂചന. എന്നാൽ സിറിയയിലെ സാധാരണ ജനങ്ങൾക്ക് അറബ് ലീഗ് നിരീക്ഷക സംഘത്തോടും അമർഷമുണ്ട്. 4 ദിവസമായിട്ടും സംഘാംഗങ്ങൾ ആരും സിറിയയിലെ സ്ഥിതിയെ സംബന്ധിച്ച പരസ്യ പ്രതികരണം നടത്താത്തതുകൊണ്ടാണ് സംഘത്തിന്റെ സന്ദർശനം പ്രഹസനമാണെന്നും സംഘത്തലവൻ മുസ്തഫ അദഹബിയെ നീക്കണമെന്നും മുറവിളി ഉയർന്നുകഴിഞ്ഞു. ഹുംസിൽ സ്ഥിതി സാധാരണമാണെന്ന് മുസ്തഫ അദഹബി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒടുവിൽ സർക്കാരിന് മുന്നിൽ PSC വഴങ്ങി. ഇന്ന് അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി April 30 നീട്ടണം എന്ന സർക്കാർ ശുപാർശ PSC അംഗീകരിച്ചു. PSCയെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയതിനാൽ സർക്കാരിനെ വിമർശിക്കുന്ന പ്രമേയവും കമ്മീഷൻ യോഗം പാസാക്കി. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാനുള്ള PSC തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സർക്കാർ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഒഴിവിലേക്കും നിയമനം നടത്താൻ PSC തയ്യാറാകണം.
സംസ്ഥാനത്ത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതി തുടങ്ങാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മകരവിളക്ക് തീർത്ഥാടന കാലത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സന്നിധാനത്തും പമ്പയിലും പോലീസ് കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തി. അഞ്ചാംഘട്ട പോലീസ് സംഘം ശബരിമലയിൽ സുരക്ഷാ ചുമതലയേറ്റു. മണ്ഡലകാലത്ത് 42 ദിവസം കൊണ്ട് എത്തിയതിന്റെ പതിന്മടങ്ങ് അയ്യപ്പന്മാർ മകരവിളക്കിന് ചുരുങ്ങിയ ദിവസം കൊണ്ട് എത്താറുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ മണ്ഡലകാലത്ത് കുറവായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ മകരവിളക്കിന് കൂട്ടത്തോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സന്നിധാനത്തും പമ്പയിലും സുരക്ഷ ശക്തമാക്കുന്നത്. KAP 5 ബറ്റാലിയൻ കമാൻഡൻ KK ചെല്ലപ്പൻ സ്പെഷ്യൽ ഓഫീസറായി 5ഘട്ട പോലീസ് സേന സന്നിധാനത്ത് സുരക്ഷാ ചുമതല ഏറ്റെടുത്തു. 16 DYSP മാർ, 40 CI മാർ, 175 സബ് ഇൻസ്പെക്ടർമാർ, 2050 പോലീസുകാർ എന്നിവരെയാണ് സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ കർണാടക പോലീസും കേന്ദ്ര സേനയും സേവനത്തിനുണ്ട്. പോലീസുകാർക്ക് വേണ്ടി ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഓഫീസർ KK ഷിജു അഗ്നിബാധ തടയുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം വിശദീകരിച്ചു. മകരവിളക്ക് കാലത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ മാനുവൽ കർശനമായി പാലിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും കിഷോർ കോട്ടയ്ക്കൊപ്പം കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.